ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ്. ഇത് നമ്മൾക്ക് ഷെയ്ക്കായിട്ടോ സ്മൂത്തി ആയിട്ടോ ഡ്രിങ്കായിട്ടോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് ഒരു വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തി അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളുടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് അതിനകത്തെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പം ഇത് വേണ്ട എന്നുള്ളവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇത് ഉണ്ടാക്കുന്നത് കാണാവുന്നതാണ്. ഇതുണ്ടാക്കുവാനായിട്ട് നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴവും പാലും പിന്നെ നാച്ചുറലായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഹണിയോ ഈന്തപ്പഴമോ എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ട്. പല കുട്ടികൾക്കും ഏത്തപ്പഴം ഫ്രഷായിട്ട് കഴിക്കാനോ ബോയിൽ ചെയ്ത് കൊടുത്താലോ കഴിക്കാനോ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തൊലിക്ക് കറുപ്പ് നിറം ബാധിച്ച ഏത്തപ്പഴം എടുക്കുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏത്തപ്പഴത്തിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്ന എൻസൈമും മിനറൽസും അതിൽ ശേഖരിക്കപ്പെടുന്നു. സാധാരണ ഏത്തപ്പഴത്തിനേക്കാളും 8 ഇരട്ടിയോളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ അതുപോലുള്ള പഴം നന്നായിട്ട് പഴുത്ത കറുപ്പ് നിറം ബാധിച്ച് പഴം എടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇതിൽ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ B6, കണ്ണുകൾക്ക് ആവശ്യമായ കരോട്ടിൻ, കാരറ്റിലുള്ളതുപോലെ തന്നെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഇവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. പാലിൽ നാച്ചുറലായിട്ടുള്ള ഷുഗർ അത്യാവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത്തപ്പഴത്തിനും മധുരമുണ്ട്. പിന്നെ നമുക്ക് മധുരം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരത്തിന് പകരമായിട്ട് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈന്തപ്പഴമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചും പിന്നെ നമുക്ക് നമ്മുടെ മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ചും ഈന്തപ്പഴം ചേർക്കുക. സാധാരണ ഈന്തപ്പഴം രണ്ട് തരത്തിലാണുള്ളത്, ഫ്രഷ് ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും. നമുക്കിവിടെ ഡ്രൈ ആയിട്ടുള്ളതാണ് കിട്ടാറ്. അപ്പം ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങുകയാണെങ്കിൽ തൊലി നന്നായി ചുളുങ്ങിയത് വാങ്ങുക. ഇത് നല്ല മൂത്ത് പാകമായതായിരിക്കും. ഇനി ഫ്രഷായിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കറുപ്പ് നിറമുള്ളത് വാങ്ങുകയാണെങ്കിൽ അതിൽ പൊട്ടാഷ്യം നല്ല കൂടുതലായിരിക്കും. ഞാൻ ആദ്യം തന്നെ ഈന്തപ്പഴം കുരുകളഞ്ഞ് ഒരു ബൗളിലിട്ട് അത് കുറച്ച് പാല് ഒഴിച്ചു വെച്ചു. കാരണം നമുക്ക് അരയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുവാനായിട്ട് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഈന്തപ്പഴത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സോല്യബിൾ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ആണ്. ഇതിൽ 3 തരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാൻ സാധിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ഫ്രീ റാഡിക്കലുകൾ നശിപ്പിക്കുന്നത് കോശങ്ങളെയാണ്. ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവിനോയിഡ്സ് ഫ്രീ റാഡിക്കൽസിനെ തടയാൻ സഹായിക്കുകയും നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ റിപ്പയർ ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. DNAയുടെ റിപ്പയർ കറക്റ്റായിട്ട് നടത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കെപ്പോഴും ഉന്മേഷം, ആരോഗ്യം പ്രദാനം ചെയ്യുകയും ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്റ്റഡിയാക്കി നിർത്തുന്നതിന് ഫ്ലേവിനോയിഡ്സ് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡ്സ് കണ്ണുകളുടെ ആരോഗ്യം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫിനോലിക് ആസിഡ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പൊട്ടാസ്യം എനർജി നൽകുന്നതിനും സഹായിക്കുന്നു. കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സെലീനിയം ഗ്രന്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ B6 നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ K ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തക്കുറവ് പരിഹരിക്കുന്നതിന് നല്ലതാണ്. ഗർഭിണികൾ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും അത്യാവശ്യം ഈന്തപ്പഴം കഴിക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന ഹാർഡ് ഫൈബർ
ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവുന്ന സമയങ്ങളിൽ രക്തശുദ്ധിക്കായിട്ടും രക്തം ഉണ്ടാകുവാനായിട്ടുമൊക്കെ മഞ്ഞൾ ചേർത്ത ഭക്ഷണവും എള്ളുണ്ടയൊക്കെ കഴിക്കുവാൻ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈന്തപ്പഴവും കഴിക്കാൻ കൊടുക്കാറുണ്ട്. ഈന്തപ്പഴത്തിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി സിക്സ്, അയൺ ഇവ രക്തമുണ്ടാകുന്നതിനും ക്ഷീണം മാറി ഉന്മേഷം ആരോഗ്യം ലഭിക്കുന്നതിനും നല്ലതായതുകൊണ്ടാണ്. ഡ്രിങ്ക് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഏത്തപ്പഴം മുറിച്ച് ജാറിലേക്കിട്ടു. അപ്പം ഞാൻ അതിനു മുമ്പേ തന്നെ ഈന്തപ്പഴം കുരുകളഞ്ഞ് മുറിച്ച് പാലിലിട്ട് വെച്ചിരുന്നു. ആ പാല് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് സ്മൂത്തി ആയിട്ട് ആക്കുന്നതെങ്കിൽ നമുക്ക് തണുപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ പഴം ഫ്രോസൺ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രോസൺ ചെയ്യുവാനായിട്ട് നമുക്കിങ്ങനെ പഴം തൊലി കളഞ്ഞ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ ഇട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം തലേദിവസം വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ഫ്രോസൺ ചെയ്ത് തണുപ്പോടുകൂടി ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ്, ഡ്രിങ്കായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഷെയ്ക്കായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ആ പാല് ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടയാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തിട്ട് അടിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ്, പക്ഷേ ഒത്തിരി കട്ടയാക്കിയതല്ല. നമ്മൾ സ്മൂത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനകത്ത് ആവശ്യമായ ഫൈബറിന് വേണ്ടിയിട്ട് ഓട്സ് ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതും നല്ലതാണ്. കോക്കനട്ട് ഓയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ട് ചേർക്കാവുന്നതാണ്. കാഷ്യൂ നട്ടിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായി എനർജി കൂടുതൽ കിട്ടാൻ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴും ഒക്കെ കയ്യിൽ കരുതാൻ പറ്റുന്ന ഒന്നാണ് കാഷ്യൂ നട്ട്. ഇതിൽ നമുക്ക് ബദാം ചേർക്കാവുന്നതാണ്. ഇനി ബദാമോ ഇല്ലായെങ്കിൽ പാവപ്പെട്ടവരുടെ ബദാം എന്നറിയപ്പെടുന്ന കപ്പലണ്ടി പീനട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ ചേർത്താൽ മതിയാവും. ഓരോ പല പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ മാറി മാറി ചേർക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്, ബദാം, പീനട്ട് എന്നിവ മാറി മാറി ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ ചേർക്കാവുന്നതാണ്. കാഷ്യൂ നട്ടിൽ വൈറ്റമിൻ ബി സിക്സ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ്, ബി കോംപ്ലക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചേർക്കുക. സ്മൂത്തി ആയിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനകത്ത് പീനട്ട് ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പഴവും ഈന്തപ്പഴവും കുറച്ച് പാലും കൂടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കി പാല് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തണുപ്പ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ തണുപ്പുള്ള പാലാണ് ഉപയോഗിച്ചത്. പിന്നെ കുട്ടികൾക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ബൂസ്റ്റ് ചേർക്കുകയാണ്. ബൂസ്റ്റ്, ഹോർലിക്സ്, കോംപ്ലാൻ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് കയ്യിലില്ലാത്തവർക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർക്കാവുന്നതാണ്. ബൂസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ അത് ഒന്നുകൂടി ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തിൽ ഡ്രിങ്കായിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ സ്മൂത്തി ആയിട്ടാകുമ്പോൾ ഇത്രയും ലൂസല്ലാതെ തിക്കായിട്ട് എടുക്കാവുന്നതാണ്. അതിനകത്ത് കൂടുതലായിട്ട് പ്രോട്ടീൻസും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കാഷ്യൂ നട്ടോ ബദാമോ പീനട്ടോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ ഷെയ്ക്കാണെങ്കിൽ നമുക്ക് പാല് ഐസാക്കിയതിന് ശേഷം ആ പാല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് കാഷ്യൂ നട്ടൊക്കെ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുവാനായിട്ട് ഇതിൻ്റെ മേലെ ഈ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുട്ടികൾക്ക് കാഷ്യൂ നട്ടും ഇങ്ങനെയുള്ള നട്ട്സുകൾ ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. ഞാനിങ്ങനെ വെറുതെ ഒന്ന് കാണിച്ചു വന്ന് മാത്രം. 100% എനിക്ക് ഉറപ്പാണ് ഇത് കുട്ടികൾക്കെല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴും അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈന്തപ്പഴത്തിന് പകരം ഹണി ചേർക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പഴം
നന്നായിട്ട് പഴുത്ത പഴം ചേർക്കുമ്പോൾ, അത് അഥവാ പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ പുഴുങ്ങിയിട്ട് ചേർക്കുമ്പോൾ, അപ്പം പുഴുങ്ങിയിട്ട് ചേർക്കുന്നതിനും പച്ചയ്ക്ക് ചേർക്കുന്നതിനും വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഓരോരുത്തർക്കും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഏതാണ് ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക. ഇത് ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കൊക്കെ ക്ഷീണം മാറുന്നതിനും എനർജി ലഭിക്കുന്നതിനും ഒക്കെ സഹായമായ ഈ ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അവരവരുടെ വീട്ടിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് രീതിയിലാണോ ഏത് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ചേർത്ത് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദി.